ഹായ് ഫ്രണ്ട്സ്, ഓണം എന്ന് പറയുമ്പോ നമുക്ക് ഈ പാടത്തും പറമ്പിലൊക്കെ ഓടികളിങ്ങനെ ഓർമ്മയാണല്ലേ. പണ്ട് ചെറുപ്പത്തിലെ പാടത്തും പറമ്പിലൊക്കെ തുമ്പപ്പൂ പറിക്കാനും ചെറിയ ചെറിയ പൂക്കളൊക്കെ പറിച്ച് ശേഖരിക്കാനൊക്കെയാണ് നമുക്ക് ഓർമ്മ വരാം. അപ്പൊ ഈ ഓണം, ഇപ്പോഴത്തെ ഓണം എന്ന് പറയണെങ്കിൽ ഭയങ്കര ടെൻഷൻ പിടിച്ചതാണ്. എല്ലാവരും ജീവിതവും തിരക്ക് പിടിച്ചതായി, ആർക്കും നേരമില്ല, ഒന്നിനും സമയമില്ല. അപ്പൊ എല്ലാവരും സദ്യ ഉണ്ടാക്കാൻ വരെ ഒന്നിനും നേരമില്ല, എല്ലാവരും ഓർഡർ ചെയ്യണപ്പോ ചെയ്യാം, സദ്യ വരെ ഓർഡർ ചെയ്യണം. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ എല്ലാവരും ചേർന്നുള്ള സദ്യ ഉണ്ടാക്കലും പൂക്കളുണ്ടാക്കലും തിരുവാതിരക്കളിയും ഒക്കെ ആയിട്ട് വളരെ ഭയങ്കര രസമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴത്തെ ഓണം പിള്ളേർക്ക് വരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്ത് ചെയ്ത് കുട്ടികൾക്കും അതിന്റെ ആ പാരമ്പര്യങ്ങൾ തുടരാനായിട്ട് നമ്മള് പഠിപ്പിച്ചു കൊടുക്കണം. അന്നാലേ അത് തുടരുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഓണത്തിന്റെ ഓണാഘോഷങ്ങളും എല്ലാം ഒരു ടിവിയിൽ കാണുന്ന ഒരു കാഴ്ച മാത്രമായിട്ട്, ടിവിയിലും മൊബൈലും കാണുന്ന കാഴ്ച മാത്രമായിട്ട് മാറും. നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഉള്ള പൂക്കളുടെ എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പാടത്തുനിന്ന് കൊളവാഴ കണ്ട, കൊളവാഴ എത്ര ഭംഗിയിൽ അവിടെ നിൽക്കുന്നത്. പണ്ടൊക്കെ ആമ്പൽപ്പൂ നിറച്ചു കൂടെ അങ്ങനെ നിന്നിരുന്നു പാടം. ഇപ്പോ ഈ പുറത്തുനിന്ന് വരുന്ന പൂക്കൾ മാത്രമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതൊന്നും പറിക്കാനും പോവാനൊന്നും കുട്ടികൾക്ക് നേരമില്ല. കുട്ടികളെല്ലാവരും ഈ മൊബൈലിന്റെ മുന്നിലും പിന്നെ ഓൺലൈൻ ക്ലാസ്സും അതൊക്കെ ആയിട്ട് നേരമില്ല ആർക്കും. അപ്പോ പണ്ടൊക്കെ ഇപ്പോഴും ഞങ്ങളൊക്കെ തന്നെയാണ് വയസ്സ് അല്ലോ പ്രായമായവരും എല്ലാവരും കൂടിയിട്ട് പൂക്കളൊക്കെ ഇടുന്നതും ഇതൊക്കെ. കുട്ടികൾക്ക് ഒന്നിനും നേരമില്ല. ഈ ഉത്രാടം എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളുടെ ഓണം എന്ന് പറയാം. കുട്ടികള് നേരമെടുക്കുമ്പോ തുമ്പപ്പൂ പറിക്കലും, ഒരു തുമ്പപ്പൂ പോലും പറമ്പിലൊന്നും കാണാനില്ല, അതും പൈസ കൊടുത്ത് മേടിക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഓണത്തിന് ഞങ്ങള് ഉപ്പേരി പറക്കലും ഓണത്തിന് ഓരോ ദിവസം ഓരോ വിഭവങ്ങളായിട്ട് ഇട്ടിരുന്നു. പൃഥ്വിയുടെ പിറന്നാളിന് ഞങ്ങള് അവിയലുണ്ടാക്കി. അപ്പൊ ഇപ്രാവശ്യം പൃഥ്വിയുടെ പിറന്നാള് ഞങ്ങള് അവൽ പായസം ഉണ്ടാക്കിയത്. അപ്പൊ അവൽ പായസന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. 2020 April ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പൊ എല്ലാവർക്കും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നമ്മള് അവൽ പായസം ഉണ്ടാക്കാൻ പോണത് വെളുത്ത അവലാണ് അതിന് വേണ്ടത്. അപ്പൊ വെളുത്ത അവൽ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മള് അതിലേക്ക് ആദ്യം തന്നെ 2 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയ teaspoon നെയ്യ് ഒഴിക്കാം. ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് ഈ അവല് വെള്ള അവല് 1 cup വെളുത്ത അവല് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ വറുത്തെടുക്കാം. നമ്മുടെ അവല് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ അവല് നമുക്ക് വറുത്തത് കോരി എടുത്തു വെക്കാം. അവല് വേറെ മാറ്റി വെക്കാം. നെയ്യിന്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് ഇനി നമുക്ക് പാല് തിളപ്പിക്കണം. പാല് 1/6 cup പാലാണ് വേണ്ടത്. 2 cup വേറെ വെക്കണം കേട്ടോ. 2 cup നമുക്ക് വേറൊരു പണി. പാല് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിൽ നിന്ന് 2 cup പാല് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം 2 cup പാല് മാറ്റി വെക്കണം. ഇനി നമ്മള് ഈ 2 cup പാല്, ഈ തിളപ്പിച്ച പാലിൽ നിന്ന് 2 cup പാല് ഇതിലേക്ക് മാറ്റണം. 2 cup പാല് മാറ്റിയിട്ട് 2 cup പാല് ഇതിലേക്ക് മാറ്റണം. എന്നിട്ട് ഈ നുറുക്ക് പച്ചരി, നുറുക്ക് പച്ചരി 2 teaspoon എടുക്കണം. നുറുക്ക് പച്ചരി അത് കഴുകിയിട്ട് നമ്മൾക്ക് ഈ പാലില് വേവിച്ചെടുക്കാം. അപ്പൊ നുറുക്ക് പച്ചരി കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നുറുക്ക് പച്ചരി 2 cup പാലില് നന്നായിട്ട് വേവിച്ചെടുക്കണം. 2 cup പാലില് നമ്മൾ ഈ അരി നുറുക്ക് പച്ചരി വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 cup പാല് ഇതിലേക്ക് ഒഴിക്കണം.
പച്ചരി വേവിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഒരു അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കും. നമ്മള് ചേർക്കേണ്ടത് ഒരു അര ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്, മിൽക്ക് മെയ്ഡ് അര ടിന്ന് ചേർക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർത്തിട്ട് ഇത് ഇറക്കി വെക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ അവല് വറുത്തത് ഇതിലേക്ക് ചേർക്കണത്. അപ്പൊ ഇതിലേക്ക് ഇനി അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പായസം നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കാം. തണുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം. അവല് വറുത്ത് ഈ പായസം നന്നായി തണുത്ത് കഴിയുമ്പോ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവല് വെള്ള അവല് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള അവൽ പായസം നമുക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് ചൂടോടെ കൂടിയിട്ട് അല്ല നല്ല അപ്പൊ നമ്മുടെ അവൽ പായസം ഇവിടെ